adam. ാണ് പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ബെല്ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അത് മാത്രമല്ല ഞങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കയറി നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല കമന്റുകളൊക്കെ ഇടണം. അപ്പൊ ഓക്കെ. രണ്ട് പൊട്ടറ്റോ, പിന്നെ കോൺഫ്ലവർ പൗഡർ, പിന്നെ നൂഡിൽസ്, ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ സബോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി. ഇനി നമുക്കിവിടെ പൊട്ടറ്റോ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാണ്ട് പുഴുങ്ങിയെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തൊലി കളഞ്ഞ് സ്റ്റീമറിലിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആവി വരുന്ന പൊട്ടാറ്റോയെ നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു കൈയിലോ വിസ്കോ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി കുഴക്കണ പോലെ നമ്മുടെ കോൺഫ്ലവർ പൗഡർ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ച് നമുക്ക് ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇതൊരു ഫിംഗർ രൂപത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ചെയ്ത് ഒരു സ്ഥലത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ ഞങ്ങൾ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ ഇത് ഭംഗിയാല. ഇനി അത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലത്തെ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളത്തിൽ ഉപ്പും ചേർക്കാം. ഇത് ഒരു മിനിറ്റോളം വേവിച്ചാൽ മതി. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പൊട്ടറ്റോ മുമ്പേ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫിംഗർ പൊട്ടറ്റോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ജിഞ്ചർ, ഗാർലിക്, പിന്നെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സബോള ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടിച്ച് ഇളക്കി എടുക്കാം. നമുക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങൾ സോയ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ചെടുത്ത മസാല വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കാം. നമുക്ക് ഇനി നമ്മുടെ വേവിച്ചെടുത്ത നൂഡിൽസ് അതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയിട്ട് നമ്മുടെ ഫിംഗർ പൊട്ടറ്റോ ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. സത്യം പറയട്ടോ, ഇതുവരെയിട്ടും ഞാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും സൂപ്പർ നൂഡിൽസ് ആയിരുന്നു ഇതിട്ടോ. പറയാൻ പറ്റില്ല സാറ, ഒരു അട്ടറൈറ്റ് ആയിരുന്നു. അത് മാത്രം നിങ്ങളത് ഉണ്ടാക്കി നോക്കണം മോനെ, അസാമാന്യം ടേസ്റ്റ് ആണല്ലോ. എന്നാലും ഹെൽത്തി ഫുഡാണ് കാരണം നമ്മുടെ പൊട്ടറ്റുള്ളതുകൊണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.